ചിക്കൻ നന്നായിട്ട് കഴുകി അതൊരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നമ്മളൊന്ന് കളഞ്ഞെടുക്കണം. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി, മുഴുവനോടെ ഒന്നിച്ചിടല്ല. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കുക. അതിൻ്റെ ആ റെഡിഷ് കളർ, ചിക്കൻ ഒരു പിങ്കിഷ് കളർ ഉണ്ടല്ലോ, നോട്ട് റെഡ്, ഇറ്റ്സ് എ പിങ്കിഷ് കളർ. ആ പിങ്കിഷ് കളർ ഒന്ന് മാറുന്ന വരെ നമ്മൾ കുറച്ച് ഉപ്പിടുക. ഇപ്പം തന്നെ ആ ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് ഇങ്ങോട്ട്, അതുകൊണ്ട് ആ പാസ്തയാണ് ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഞാൻ ഇത് ചിക്കൻ ഉണ്ടാക്കിയ കണ്ടെയ്നർ മാറ്റിയിട്ട് നമുക്ക് പാസ്തയ്ക്ക് വേണ്ടി വേറൊരു കണ്ടെയ്നർ എടുക്കാം. സോ എല്ലാം ഒരു നോൺ സ്റ്റിക്ക് ഹെവി കണ്ടെയ്നേഴ്സ് ആയിരിക്കണം, ബിക്കോസ് ഒന്നും അടുക്കി പിടിക്കില്ല. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഒലിവ് ഓയിൽ ഒന്ന് ഒഴിക്കാൻ പോകണം. ഒരു 2 tablespoons ഒലിവ് ഓയിൽ ഒഴിക്കുക. നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു, നന്നായിട്ട് ചൂടായി. ഇനി അതിലോട്ട് നമ്മൾ നമ്മുടെ ഗാർലിക് നന്നായിട്ട് അരച്ച് വെച്ച ഗാർലിക്കാണ് അത്. ഏകദേശം ആവാൻ തുടങ്ങി. അന്നേരം നമ്മൾ അരിഞ്ഞു വെച്ച വൈറ്റ് അനിയൻ അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം.